ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഒട്ടുമിക്ക ആൾക്കാരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പോ കാൽസീമിയ എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത്. നമുക്കറിയാം കാൽഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലുകളുടെയും അല്ലെങ്കിൽ പല്ലുകളുടെ ആരോഗ്യത്തിനെയും അത് നല്ലതുപോലെ ബാധിക്കും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ വേണ്ട ഒന്നാണ് കാൽഷ്യം. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ഓസ്റ്റിയോപോറോസിസിലേക്കും അല്ലെങ്കിൽ അസ്ഥി ഒടുവിലേക്കൊക്കെ നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഭക്ഷണക്രമത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഉപയോഗിക്കുക. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കൈകളിലും കാലുകളിലും മരവിപ്പും വേദനയും ബലഹീനതയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്ഷീണം, അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. നല്ല ഊർജ്ജസ്വലമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽഷ്യം കുറവ് കൊണ്ട് വരുന്ന ലക്ഷണങ്ങളാണ്. പല്ലുകളുടെ ആരോഗ്യത്തിന് മെയിനായിട്ട് വേണ്ട ഒന്നാണ് കാൽഷ്യം. പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ അത് ദന്തക്ഷയം, ദുർബലമായ ഇനാമൽ, മോണരോഗം വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ചില കേസുകളിൽ കാൽസ്യം കുറവ് കുട്ടികളിൽ പല്ല് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനും ഇടയാകും. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവുണ്ടായാൽ തന്നെ നമ്മുടെ കൈകളിൽ കാലിലേക്കും നഖം പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ ചർമ്മം വരണ്ടതാകാനും ചാൻസ് ഉണ്ട്. ചർമ്മവും നഖവും നല്ല ആരോഗ്യമായിട്ട് നിലനിർത്താൻ ആവശ്യത്തിന് കാൽഷ്യം ശരീരത്തിൽ ആവശ്യമാണ്. കുട്ടികളിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ അവരുടെ വളർച്ചയെ അത് ബാധിക്കും. അതായത് വളർച്ച വൈകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള അസ്ഥി വളർച്ചയ്ക്ക് കാൽസ്യം അത്യാവശ്യമായതുകൊണ്ട് അവിടെയും ഒരു ബലഹീനത ഉണ്ടാവും. എല്ലുകളുടെ വളർച്ചയ്ക്ക് കാൽസ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. അതുപോലെ തന്നെ കുട്ടികൾക്ക് മതിയായ അളവിൽ കാൽസ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇത് ഉയരം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കാൽഷ്യം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാൽഷ്യം ശരീരത്തിൽ കുറയുന്നതുകൊണ്ടുള്ള ലക്ഷണങ്ങൾ. മറ്റു ലക്ഷണങ്ങളെന്ന് പറയുന്നത് പേശിവേദന, മലബന്ധം, നടക്കുമ്പോൾ തുടയിലും കയ്യിലും ഒക്കെ വേദന ഉണ്ടാവുക, കൈകളിലും കാലുകളിലൊക്കെ ഒരു മരവിപ്പ്, തണുപ്പൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ചിലരിൽ കൈകളിലും കാലിലൊക്കെ മരവിപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, എന്താണ് ഉറക്കമില്ലായ്മ ഉണ്ടാവും, പെട്ടെന്ന് ഡ്രൈ സ്കിൻ ആവുക, പെട്ടെന്ന് നഖങ്ങൾ പൊട്ടിപ്പോവുക, ദന്തസംബന്ധമായ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാൽസ്യം ശരീരത്തിൽ കുറയുന്നതുകൊണ്ടുള്ള ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ വരുന്നത് കൊണ്ടാണ്. ഇലക്കറികളും പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കാത്തവരിൽ കാൽഷ്യം കുറവുണ്ടാകും. രണ്ടാമതെന്ന് പറയുന്നത് ഹോർമോൺ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരും, അല്ലെങ്കിൽ ഗർഭകാലത്ത് ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് വരാം, അളവിനെ ബാധിക്കുന്നത് കൊണ്ട് അങ്ങനെ വരാം, കുറവ് വരാം. പിന്നീടുള്ളത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ്. അതായത് വൈറ്റമിൻ ഡി ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ ഡിയുടെ വൈറ്റമിൻ ഡി കുറഞ്ഞ അളവ് കാൽസ്യം ആഗിരണം കുറയുന്നതിന് ഇടയാക്കും. ഇത് കാൽസ്യം കുറവിനും കാരണമാവും. പിന്നീടുള്ളത് ചില മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരിൽ കാൽഷ്യത്തിൻ്റെ കുറവ് കാണാം. അതായത് വൃക്കരോഗം, തൈറോയിഡ് തകരാറുകൾ, മാലബ്സപ്ഷൻ സിൻഡ്രോമുകൾ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ശരീരത്തിൽ നിന്ന് കാൽഷ്യം നഷ്ടപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം ഈ കണ്ടീഷൻസ്. പിന്നെയുള്ളത് ചില മരുന്നുകളാണ്. ചില മരുന്നുകൾ കഴിക്കുന്നത് വഴിയും കാൽഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയാം. പിന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. അതായത് അമിതമായിട്ടുള്ള കഫീനിൻ്റെ ഉപയോഗം, മദ്യം അല്ലെങ്കിൽ സോഡ ചേർത്തിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ പുകവലി, ഇതൊക്കെ കാൽഷ്യം ആഗിരണം തടസ്സപ്പെടുത്തുന്നതാണ്. ശരീരത്തിൽ നിന്ന് കാൽസ്യം വിസർജനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ ജീവിതശൈലിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ വഴി ഉണ്ടാവുന്നത്. പിന്നെ ഉള്ളത് ജനിതക ഘടകങ്ങൾ വഴി ഉണ്ടാകും കാൽസ്യം മെറ്റബോളിസത്തെ ആഗിരണം ചെയ്യുന്നതിനോ ബാധിക്കുന്ന അപൂർവ ജനിതക അവസ്ഥകൾ കാൽഷ്യം കുറവിലേക്കൊക്കെ നയിച്ചേക്കാം.
അപ്പൊ ഇതൊക്കെയാണ് ലക്ഷണങ്ങളും കാരണങ്ങളും. എന്നിരുന്നാലും നമുക്ക് ഇതേപോലെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് ഇത് കാൽസ്യം കുറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെഡിസിൻ എടുക്കാനും പാടില്ല, സ്വയമായിട്ടുള്ള ചികിത്സ ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മിക്ക ആരോഗ്യ പ്രശ്നങ്ങളിലും ഉള്ള ലക്ഷണങ്ങളാണ്. എന്നിരുന്നാലും നമുക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അറിഞ്ഞ് ചികിത്സ നേടുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ ഒരു അറിവിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.